السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه الفائزين برضا الله. ما بعد، ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കി കൂടെ പറയാനുണ്ട്. ഹദീസ് മുത്തസിലായിട്ടും വരും, മുങ്കത്തിയായിട്ടും വരും. സനദ് അങ്ങേയറ്റം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മുത്തസിൽ എന്ന് പറയും, ഇടക്ക് വെച്ചൊഴിവായാൽ മുങ്കത്തി എന്ന് പറയും. പിന്നെ മുങ്കത്തിനെ പറ്റിയാണ് പിന്നത്തെ വിശദീകരണം. ഹദീസിൻ്റെ സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് കളയപ്പെട്ട അതിന് മുഴല്ലക്ക് എന്നറിയും, ആ പണിക്ക് തഴലീക്ക് അറിയും. തുടക്കം തന്നാൽ ഈ റാവിയിൽ നിന്ന് അങ്ങോട്ട് നബിയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം, നബിയുടെ ആ ഭാഗമല്ല. അപ്പോൾ ബുഖാരിയിലും തഴലീക്കുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ബുഖാരിയുടെ തഴലീക്ക് എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാം തൻ്റെ ഗ്രന്ഥം സ്വഹീഹായ ഗ്രന്ഥമാണല്ലോ, സ്വഹീഹുൽ ബുഖാരി എന്നല്ല പറയലേ. അപ്പോൾ സ്വഹീഹായ ഹദീസിനെ മാത്രമേ കൊണ്ടുവരൂ എന്നുള്ള നിലക്ക് ബുഖാരിയിലെ മുഴല്ലക്കായ ഹദീസുകളും മുത്തസിലായ ഹദീസിൻ്റെ ഹുക്കുമിൽ തന്നെയാണ്. പക്ഷേ സനദ് പറഞ്ഞിൻ്റെ അത്ര സ്ഥാനം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എന്നാൽ വേറെ സ്ഥലത്ത് ഈ സനദ് കളഞ്ഞിൻ്റെ അതേ തന്നെ സനദായിട്ട് വേറെ ഹദീസിൽ പറഞ്ഞിക്കണമെങ്കിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, സനദ് പറഞ്ഞ പോലെ തന്നെയാണുണ്ട്. ഇനി അതിനെപ്പറ്റി പറയാണ്. വഖദ് യുഫർഖു ഫീഹ തഴലീഖാത്തുൽ ബുഖാരി, ബുഖാരി ഇമാമിൻ്റെ തഴലീക്കുകൾ, അതായത് ഹദീസിൻ്റെ സനദിൻ്റെ തുടക്കം കളഞ്ഞിട്ടുള്ള ഹദീസുകൾ, അതിനെ സംബന്ധിച്ച് ഫർഖായിട്ട് പറയാം. രണ്ട് രീതിയിൽ അതിനെ വേർതിരിച്ച് പറയാം. എന്ത് ബി അന്നമാ ദക്റ, ബുഖാരി ഇമാം പറഞ്ഞത് ബി സീഗത്തിൽ ജസ്മി, മഅറൂഫിൻ്റെ സീഗുണ്ട്, ഖാല മജ്ഹൂലല്ല, ഖീലൊന്നുമല്ല, ഖാലയാണ്. വൽ മഅലൂം പറഞ്ഞാൽ മഅറൂഫിൻ്റെ അർത്ഥം തന്നെ, കൗലി ജസ്മിൻ്റെ അർത്ഥം തന്നെ, കൗലിഹി. ബുഖാരി ഇമാം പറയാണ് ഖാല ഫുലാനുൻ ഔദക്കറ ഫുലാൻ. ഉദാഹരണമായിട്ട് ബുഖാരി ഇമാം പറഞ്ഞിട്ടുണ്ട് ഇസ്നാദില്ലാതെ, ഖാല അബു ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാതട, ഖാല അബു ഹുറൈറ എന്നാ ഖീല ല ഖാല, മൻ മാതലഹു സലാസത്തു മിനൽ വലദി കാനത് ലഹു ഹിജാബം മിനന്നാർ, ഒരാൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ അയാൾക്ക് നരകത്തിൽ നിന്നത് കാവലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്. അപ്പം അവിടെ സനദില്ലാതെ ഖാലാന്നാണ് പറഞ്ഞത്, സനദ് തുടക്കം പറഞ്ഞിട്ടില്ലല്ലോ. ദല്ല അലാ സുബൂത്തി ഇസ്നാദിഹി, അങ്ങനെ ബുഖാരി ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദല്ല അത് അറിയിക്കും, ആ ഹദീസ് അലാ സുബൂത്തി ഇസ്നാദിഹി ഇന്ദഹു, അതിൻ്റെ സനദ് ഇമാം ബുഖാരിയുടെ അടുത്ത് സുബൂത്താണ്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹുവ സഹീഹുൻ ഖത്അൻ, അത് ഉറപ്പ് തന്നെയാണ് സഹീഹാണ്. അങ്ങനെ നമുക്ക് ഫർക്ക് പറയാം. അങ്ങനെ അല്ലാതെ പറഞ്ഞതിൽ സംശയമുണ്ട്. ഫലഹു ഹുക്മുൽ ഹദീസിൽ മുത്തസിലി സഹീഹന, അപ്പോൾ ഇതിനെന്തുണ്ട്, സഹീഹായ മുത്തസിലായ ഹദീസിൻ്റെ അതേ പദവി കൊടുക്കാം. വമാ ദക്റഹു, എന്നാൽ ഇമാം ബുഖാരി പറഞ്ഞത് ബിസ്സീഗത്തി തംരീദ്, തംരീദിൻ്റെ സീഗ, മറലിൻ്റെ സീഗ, ലോഫിൻ്റെ സീഗ എന്നാ, മറലുള്ളവർക്ക് ഒരു ലോഫ് ഉണ്ടാകില്ല, അതാണ് ഈ തംരീദ് പറഞ്ഞ. വൽ മജുഹൂൽ, മജുഹൂലിൻ്റെ സീഗ, കീല, എന്തൊരു പ്രശ്നമുണ്ട് എന്ന് അറിയിക്കുന്നതാണ് കീല, അല്ലെ കാല പറഞ്ഞാൽ മതിയോ. വയുക്കാലു വധുക്കിറ, ഇങ്ങനെയൊക്കെ പറയപ്പെട്ടിരുന്നുവെങ്കിൽ, അങ്ങനെ ബുഖാരി ഇമാമ് പറഞ്ഞിട്ടുണ്ട് ബാബുമാ കീല ഫിർ റിമാഹി എന്ന് പറഞ്ഞിട്ട്, യുദ്ക്കറു അൻ ഇബിനി ഉമർ എന്ന, യുദ്ക്കറു എന്ന മജുഹൂല, അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല റിസ്ഖി തഹത്ത ദില്ലി റുംഹി വജഅല ദില്ലത വസ്സിഗാറ ലിമൻ ഖാലഫ അംരി എന്നൊരു ഹദീസ് ഉണ്ട്. അങ്ങനെ മജ്ഹൂലായിട്ട് പ്രയോഗിക്കുമ്പോൾ ഫീ സിഹത്തിഹി ഇന്ദഹു, ബുഖാരി ഇമാമിൻ്റെ അടുത്തത് സഹീഹാണ് എന്ന വിഷയത്തിൽ കലാമുൻ, കുറച്ച് സംസാരിക്കാണ്ട്. അങ്ങനെ നമുക്ക് ഫറക്ക് പറയാം. അപ്പോൾ തഴലീഖാത്തുൽ ബുഖാരി മൊത്തം സ്വീകരിക്കാമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഇങ്ങനൊരു ഫറക്ക് പറയാറുണ്ട്, മജ്ഹൂലായിട്ട് പറഞ്ഞ സീഗയിൽ അതിൽ കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാമിനത് സഹീഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ വേറെ വിഭാഗം സഹീഹാന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഫറക്ക് പറയാമെങ്കിലും, വലാഖിന്നഹു എങ്കിലും, ഇത് ബുഖാരി ഇമാമാണ്,
സ്വഹിയായ ഹദീസ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, ഇൽത്തിസാം ചെയ്തിട്ടുള്ള ആളാണ്. എത്രയോ സ്വഹിയായ ഹദീസുകൾ തന്നെ ബുഖാരി ഇമാമിന് കിട്ടാത്തതുകൊണ്ട് കിട്ടിയതിൽ നിന്ന് തന്നെ ഇമാം ബുഖാരി മുഴുവൻ എടുക്കണമില്ല. അപ്പം അത്രയും ക്ലിയറായിട്ട് ഷർത്തുകളൊക്കെ പാലിച്ചു കൊണ്ടുവരുന്ന ഇമാം ബുഖാരി തങ്ങൾ ലമ്മാവ്രതഹു, ഈ മുഴല്ലക്ക് അങ്ങനെയൊക്കെ പാലിച്ച ഇമാം ബുഖാരി തന്നെ തൻ്റെ സ്വഹിയിൽ കൊണ്ടുവരുമ്പോൾ അത് സ്വഹീഹ തന്നെ അർത്ഥം. അപ്പോൾ തഹ്ലീഖാത്തുൽ ബുഖാരി സനദില്ല എന്നുള്ളതുകൊണ്ട്, സനദിൽ തീരല്ല എന്നല്ല, തുടക്കമില്ല എന്നുള്ളതുകൊണ്ട് അത് സ്വഹീഹല്ല, മുത്തസിലല്ല എന്ന് പറയേണ്ട. മുത്തസിലിൻ്റെയും സ്വഹീഹിൻ്റെയും ഹുക്കുമിലാണ്. ഫി ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം തന്നെ അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല എന്ന അതിനെപ്പറ്റി പറയൽ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആന് ശേഷം അസഹായ ഗ്രന്ഥം. അപ്പം ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നപ്പോൾ കാന ലഹു അസ്ലുൻ സാബിത്തുൻ, ആ ഗ്രന്ഥത്തിന് ഒരു സ്ഥിരപ്പെട്ട അസ്ലുണ്ട്. കാരണം സ്വഹീഹല്ലാതെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം അത് മുത്തസിലിൻ്റെ ഹുക്കുമിൽ തന്നെയാണ്, സ്വഹീഹിൻ്റെ ഹുക്കുമിൽ തന്നെയാണ്. ഇനി തംരീദിൻ്റെ സിയ കൊണ്ടുവന്നിട്ട് വേറെ ബാബിൽ ഇതേ ഹദീസ് മുസ്നദായിട്ട് പറഞ്ഞാൽ പിന്നെ അത് മുത്തസിൽ തന്നെ, അതിന് സംശയമൊന്നുമില്ല. അതിന് ഉദാഹരണമുണ്ട്, മജ്ഹൂല സിയ കൊണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട് കിതാബ് സ്വലാത്ത് തന്നെ, യുദുക്കറു എൻ നബി മൂസാന കുന്നാനത്തവാനത്തനാവബു നബിയ ഇന്ദ സ്വലാത്തിൽ ഇഷാ എന്ന്. പിന്നെ മുസ്നദാക്കിയിട്ടും പറഞ്ഞു ഹദ്ദസന മുഹമ്മദ് ബിനുൽ അല എന്ന് പറഞ്ഞിട്ട് ഇതേ ഹദീസ് തന്നെ. അഹ്ബറന അബു ഉസാമ അൻ ബുറൈദ് അൻ നബി ബുറൈദത്ത അൻ നബി മൂസ കുൻതു അന അസ്ഹാബി അല്ലദീന ഖദിമു മഅയി ഫി സഫീന നുസൂല ഫി എന്ന് പറഞ്ഞിട്ട് ഫകാന യതനാവബു നബിയ എന്ന് മുസ്നദായി പറഞ്ഞു. അങ്ങനെയുള്ള സംശയമൊന്നുമില്ല. എന്താണെങ്കിലും വലിഹാദ, ഇത്രയും ഒരു ഇൽത്തിസാമുള്ള ഇമാമായതുകൊണ്ട് തന്നെയാണ് കാലു മുഹദ്ദിസീങ്ങളും ഫുഖഹാവും ഒക്കെ പറഞ്ഞത് തഹ്ലീഖാത്തുൽ ബുഖാരി, ബുഖാരി ഇമാമിനി മുഴല്ലക്കായി പറഞ്ഞ ഹദീസുകൾ തന്നെയും മുത്തസിലത്തുൻ സഹീഹത്തുൻ, അത് ചേർന്ന് വന്നതാണ്, ഈ മുസ്നദാണ്, സഹീഹുമാണ് എന്ന്. അതുകൊണ്ട് സഹീഹിൻ്റെ എല്ലാവിധ ലക്ഷ്യം പിടിക്കലും ഇതുകൊണ്ട് പറ്റും. ഇനി സഹീഹ് മുസ്ലിമിലുണ്ട് തഹ്ലീഖാത്തിൻ്റെ ഉദാഹരണം എന്ന് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എല്ലാ ഗ്രന്ഥങ്ങളും അപ്പോൾ സഹീഹായ ഗ്രന്ഥത്തിൽ തന്നെ മുഴല്ലക്കുകളൊക്കെ വരും, അതിന് പ്രശ്നമൊന്നുമില്ല. മുഴല്ലക്ക് പറഞ്ഞാൽ സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് കളയപ്പെടുമ്പോൾ. ഇനി അതായത് തുടക്കം തന്നെ ഈ ബുഖാരി ഇമാമിൻ്റെ സനദാകുമ്പോൾ ബുഖാരി കഴിഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഇവിടെ നിന്നാണ് തുടങ്ങാം. വൈങ്കാന സുക്കൂത്തു മിൻ ആഹിരി സനദി, ഇനി മുങ്കത്തിയ ഹദീസിനെ തന്നെ വേറെ വേറെ ആക്കിയാണ് മുഴല്ലക്കാണ്. അപ്പോൾ തുടക്കത്തിൽ നിന്ന് കളയുമ്പോൾ, ഇനി അവസാനത്തു നിന്ന് കളയാറുമ്പോൾ റസൂലിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടാ കൂട്ടണത്. വൈങ്കാന സുക്കൂത്തു, റാവിയെ ഒഴിവാക്കൽ, മിൻ ആഹിരി സനദി, സനദിൻ്റെ അവസാന, സനദ് കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരിജാൽ എന്നാണെ പറയാം, ഇങ്ങനെ പറയൂല. സനദിൻ്റെ അവസാനത്തിൽ നിന്നാണെങ്കിൽ ഫൈങ്കാന വഴദത്താവെഴിയി, ഇവിടെ കളഞ്ഞത് താബിഈന് ശേഷം. ഇങ്ങനെ ഹദീസ് ഇങ്ങനെ പോയി താബിഈലാണുള്ള എത്തുക, പിന്നെ താബിഈന്റെ ശേഷം സ്വഹാബി, ഇങ്ങനെയുള്ള മുസ്നദ് ഉണ്ടാവുക, സനദ് ഉണ്ടാകുക. താബിഈന്റെ ശേഷം ഇപ്പോൾ കളയാനുള്ളത് ഒന്നിരിക്കൽ സ്വഹാബി അല്ലെങ്കിൽ സ്വഹാബിമാരെ ആയിരിക്കും, ഒരു സ്വഹാബിൻ്റെ വേറെ സ്വഹാബി എന്നും കേൾക്കാറ്. അങ്ങനെയാകുമ്പോൾ ഫൽ ഹദീസു മുർസലുൻ, ഹദീസ് മുർസൽ എന്ന് അതിന് പറയാം. ഹദീസ് മുർസൽ, ഒരു സ്വഹാബി താബിഈന്റെ ശേഷം ഒരു സ്വഹാബി ആകുമ്പോൾ ഇവിടെ പറയുള്ളൂ കേട്ടോ. ഫൽ ഹദീസ് മുർസലുൻ, ഈ ഹദീസിന് മുർസൽ എന്നാണ് പറയുന്നത്. മുർസൽ എന്ന് പറഞ്ഞാൽ ഇർസാലിൻ്റെ ഉള്ള ആൾ, മുർസൽ ഇത്തിലാഖ് എന്നാണ്. ഇത്തിലാഖ് ഇന്നാർസലിന് ഷയാത്തീൻ അലൽ കാഫിരീൻ നാക്കത്തുൻ മുർസല എന്നൊക്കെ പറയുന്നുണ്ട്, അഴിച്ചു വിട്ടു എന്നാണ്. ആണ് അഴിച്ചു വിട്ടൊക്കെ തന്നെയാണ്, കാരണം ചേർത്തി പറയണല്ലോ, ശരിക്കും പറയാതെ ഒരാൾ അഴിച്ചു വിട്ടാണല്ലോ. അപ്പം അതിന് താബിഈന് ശേഷം പറയുമ്പോൾ ഫൽ ഹദീസ് മുർസൽ, ഹദീസ് മുർസൽന. പിന്നെ അഴിച്ചു വിട്ടുകയാണ് സ്വഹാബിയെ പറയാതെ, എങ്ങനെ സ്വഹാബിയല്ലേ നബി തങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണി. വഹാദൽ ഫീലു ഇർസാൽ, ഈ പ്രവർത്തനത്തിന് ഇർസാൽ എന്നാ പറയാം മസ്തറിൻ്റെ അർത്ഥം. അതിന് ഉദാഹരണം പറയാണ്, കഖൗലി താബിഈ, ഒരു താബിഈ ആൾ പറയുന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു താബിഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണെങ്കിൽ താബിഈ റസൂലുള്ളാഹിനെ കേൾക്കൂലല്ലോ. അപ്പോൾ മനസ്സിലാക്കാതിൻ്റെ ശേഷം ആര് പോയിട്ടുണ്ട്, ഒരു സ്വഹാബി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിനെ മുർസൽ, അതിന് ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ട്.
ഹദീസ് അത്താഇബ്ന് യസാർ ഖാൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അദ്ദേഹം താബിയാണ്, അദ്ദേഹം പറഞ്ഞു മർഫുവായിട്ടാണത് റസൂലിലേക്ക് എത്തി എന്നുള്ള നിലക്കാണ് ഇവിടെ പരാമർശിക്കുന്നത്. പക്ഷേ ഇവിടെ സ്വഹാബിയെ കളഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബത് ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ. ഇമാം മാലിക് തങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്താഇബ്ന് യസാർ ഒരിക്കലും റസൂലുള്ളാനെ കാണുകയോ കേൾക്കുകയോ ചെയ്യൂല. കാരണം താബിഴിയാണ്, താബി അറിയണേ സഹാബിയല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറയുന്നത്. ഇനി മുർസലായ ഹദീസുകൾ ലക്ഷ്യം പിടിക്കാൻ പറ്റുമോ ഇല്ലേ, അഭിപ്രായ വ്യത്യാസമുണ്ട്. വഖദി യജിഉ ഇന്ദൽ മുഹദ്ദിസീൻ, ഈ വേറെ വിഷയം പറയണം. ഹദീസ് പണ്ഡിതന്മാരടുക്കൽ വരാറുണ്ട് അൽ മുർസലു മുങ്കത്തിയു ബിമാനൻ. മുർസലും മുങ്കത്തിയും ഒരേ അർത്ഥം. മുങ്കത്തി നമ്മൾ വ്യാപകമായിട്ടാണ് പറഞ്ഞത്, ഹദീസിൻ്റെ റാവി കളയപ്പെട്ടതാണ്, അത് തുടക്കമോ ഇടയിലോ അവസാനമോ എന്നിട്ട്. മുർസൽ പറഞ്ഞാൽ അവസാനം എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു മായനയായിട്ട് വരാറുണ്ട് എന്നാണ്. ചിലവർക്ക് അങ്ങനെ പറയാറുണ്ട്. എന്നാൽ വല്ല ഇസ്തിലാഹുൽ അവ്വലു അഷ്ഹറു, ആദ്യം പറഞ്ഞ ഇസ്തിലാഹ നല്ലത്. മുങ്കത്തി എന്ന് പറഞ്ഞാൽ മൊത്തം സനദ് കളയുന്നതിനാണ് പറയാം. മുർസല പറഞ്ഞ അവസാനം കളയുന്നതിനാണ് പറയാം. പിന്നെ ഇനി മുർസലായ ഹദീസുകളെ സ്വീകരിക്കാൻ പറ്റൂല്ലേന്ന്. വഹുക്കുമുൽ മുർസലി അത്തവഖുഫു ഇന്ദ ജുംഹൂരിൽ ഉലമാ എന്ന. ഫുഖഹ ആവട്ടെ, ഉസൂലികളാവട്ടെ, ആരാവട്ടെ, ഭൂരിഭാഗം പണ്ഡിതന്മാരടുക്കൽ അതിനെ ലക്ഷ്യം പിടിക്കാൻ പറ്റും, ലക്ഷ്യം പിടിക്കും വേണ്ട, അതിനെ തള്ളും വേണ്ട, തവക്കുഫ് അതിനെപ്പറ്റി പറയണ്ട എന്നാണ്. കാരണം ലി അന്നഹു ലാ യുദറ, കാരണം ലാ യുദറ അറിയപ്പെടൂലല്ലോ. അന്ന സാഖിത സിഖത്തുൻ നൗല, ഇവിടെ ഒരാൾ ഒഴിവായി എന്നുള്ളത് ശരി. ആ ഒഴിവായ ആൾ സിഖത്താണോ അതോ ഔലയാ ഔല സിഖത്തല്ലയോ എന്ന്. സ്വഹാബി ആവണം എന്നില്ലല്ലോ ഇവിടെ. കാരണം ലിയന്ന താബിഴി, അതൊരു സാധ്യത പറയാട്ടോ, ലിയന്ന താബിഴിയ, കാരണം താബിഴി ഖദി എർവി അനി താബിഴി, താബിഴി താബിഴിൽ നിന്ന് റിപ്പോർട്ടാവാലോ, നേരെ സ്വഹാബിയിൽ നിന്നാവണം എന്നില്ലല്ലോ. അങ്ങനെയുള്ള സാധ്യതകൾ അവിടെ വരുന്നതുകൊണ്ട് മുർസൽ പറയുമ്പോൾ, മുർസൽ എന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയേ ഉള്ളൂ, താബി കാല റസൂലുള്ള പറഞ്ഞാൽ മുർസലായി, അതിൻ്റെ ഉള്ളിലൊരു സ്വഹാബി ഏതായാലും പോയിട്ടുണ്ട്, ഒരു താബിയും പോയി, ആ താബി സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ടാകാനും സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ ഓഫി താബിഴീന, താബിഴങ്ങളിലുണ്ട് സിഖാത്തുൻ, വിശ്വസ്തരും വൈറു സിഖാത്ത്. ഈ വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിശ്വസ്തരല്ല, ഹദീസുള്ള സിഖത്ത്, അതൊക്കെ ശേഷം വരും, സിഖത്തുള്ളവരും അല്ലാത്തവരും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല എന്ന. വൈന്ദ അബി ഹനീഫ, അബു ഹനീഫ ഇമാമിൻ്റെ അടുക്കൽ എന്താ പറയുന്നത്, വ മാലിക്കിൻ ഇമാം മാലിക് തങ്ങൾ അടുക്കലും, അൽ മുർസലും മഖ്ബൂലുൻ മുത്തലഖൻ, മുർസൽ എന്തായാലും സ്വീകരിക്കുന്നത്. അത് സിഗാറു താബി എന്നുള്ളതാണോ കിബാറു താബിങ്ങളിൽ നിന്നുള്ളതാണോ, അതിനൊരു ആദീത് ഉണ്ടാവട്ടെ, ഹദീസ് ഇതേപോലുള്ള ഹദീസ് കൊണ്ട് ശക്തിപ്പെടട്ടെ, പറ്റാത്ത ശക്തിപ്പെടാത്തതാകട്ടെ, അവർ പറയുന്നതിൽ ഉണ്ട്. വഹും യഖൂലൂൻ, ഇവർ പറയുന്നത് ഇന്നമാ അർസലഹു, ഈ താബിഴി ഹദീസിനെ മുർസലാക്കി കൊണ്ടുവന്നത്, അതായത് സ്വഹാബിയെ കളഞ്ഞു കൊണ്ടുവന്നത്, ലി കമാലിൽ വുസൂഖി വല്ലെഴുത്തിമാതി, അവലംബവും ഉറപ്പും പൂർണ്ണമായതിനു വേണ്ടിയല്ലേ. ലി അന്നൽ കലാമ ഫി സിഖ, ഇവിടെ നമ്മളെ സംസാരം സിഖത്തിലാണല്ലോ. കാരണം സിഖത്തിൽ നിന്നല്ലാതെ ഹദീസ് സ്വീകരിക്കൂലല്ലോ. വലൗലം യക്കുൻ ഇന്ദഹു സഹീഹൻ, ഈ താബിഇന്റെ അടുത്ത് ഈ ഹദീസ് സഹീഹ് അല്ലെങ്കിലും, യുർസിലുഹു ഇതിനെ സ്വഹാബിയെ മാറ്റി അദ്ദേഹം ഇർസാലാക്കൂലല്ലോ. വലം യക്കുൽ ഖാല റസൂലുള്ളാ, അദ്ദേഹം ഖാല റസൂലുള്ളാ എന്ന് പറയൂലല്ലോ. ഇതാണിപ്പോൾ ആര് പറഞ്ഞത്, ഇമാം അബൂ ഹനീഫയും ഇമാം
മാലിക് തങ്ങളും പറഞ്ഞു. എന്നാൽ ഷാഫി ഇമാമിന് ഇതിലൊരു വ്യത്യസ്ത അഭിപ്രായമാണ്. വഴിന്ത ഷാഫി, ഇമാം ഷാഫിൻ്റെ അടുക്കൽ ഇൻ എഴുത്തലത ബി വജിഹിൻ ആഹർ, ശക്തി കൂടിയാൽ മറ്റൊരു നിലക്ക്. അതായത് ഒരു മുർസലായ ഹദീസ് തന്നെ ഇവിടെ ഉള്ളത്, പക്ഷേ ഈ ഹദീസ് തന്നെ വേറൊരു സനദിലൂടെ വന്നിട്ടുണ്ട്. അത് മുർസലായിട്ട് തന്നെ വന്നു അല്ലെങ്കിൽ മുസ്നദായിട്ട് വന്നു. അപ്പോൾ വേറെ ഹദീസ് കൊണ്ട് ഇതിന് ശക്തി ഉണ്ടെങ്കിൽ അതാണ് ഇൻ എഴുത്തലത ബി വജിഹിൻ ആഹർ, വേറൊരു നില ഒരു വഴിയിലൂടെ ശക്തിപ്പെട്ടു, മുർസലോ അല്ലെങ്കിൽ മുസ്നദോ ആയ വഴിയിലൂടെ. വൈങ്കാന ലഴീഫൻ, ആ സനദ് ലഴീഫാണെങ്കിലും ശരി, മുസ്നദയാന്ന് പറഞ്ഞാൽ സനദുള്ള തന്നെ പക്ഷേ ലഴീഫാണ്, എന്നാൽ കുബില, സ്വീകരിക്കാം. കാരണം ഇതോ ഇതേപോലെ ഇതിനെ ശക്തിപ്പെടുത്താൻ വേറെ ഹദീസ് വന്നല്ലോ, അപ്പോൾ സ്വീകരിക്കാം. ഇതാണ് ഒന്നുകൂടി ന്യായം. ഇതാണ് ഇമാം, നമ്മുടെ ഇമാം, ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണ് ഇമാം ഷാഫി തങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മുർസല ഹദീസുകളെ കൊണ്ട് തെളിവ് പിടിച്ചിട്ടുണ്ട് എന്നാണ്. വാൻ അഹമ്മദ, ഇനി ഒരു മദ്ഹബിൻ്റെ ഇമാമും കൂടെ ഉണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഖൗലാനി. ഇവിടെ രണ്ടഭിപ്രായം, രണ്ടഭിപ്രായം എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാം, ഇമാം മാലിക് തങ്ങൾ ഇവരൊക്കെ പറയുന്ന എന്തായാലും സ്വീകരിക്കാമെന്നാണ്. ആ ഒരു അഭിപ്രായം മൂപ്പരക്കുണ്ട്. കാരണം മൂപ്പരെല്ലാവരും സ്വീകരിക്കണമല്ലോ, ഇമാം ഷാഫിൻ്റെ ശിഷ്യനോട് വരും മാനിക്കണം. രണ്ടാമത്തെ അഭിപ്രായം പിന്നെ ലായഫ് തജ്ബീന, അതായത് മറ്റൊരു വഴിയിലൂടെ ശക്തിപ്പെടുത്തിയാൽ ഇതിനെ ശക്തിപ്പെട്ടു വന്നാൽ സ്വീകരിക്കാം എന്നാണ്, മുത്തലക്കൻ സ്വീകരിക്കേണ്ടതില്ല എന്നാണ്. ഹാദാ കുല്ലുഹു, ഇതൊക്കെയും ഈ അഭിപ്രായങ്ങളൊക്കെയും ഇത് ആഴുലിമാ അറിയപ്പെട്ടാലാണ്. അന്ന ആദത്ത് താലിക്ക താബിഴി, ആ താബിഴിയുടെ പതിവ് അല്ലാ യുർസില, അദ്ദേഹം മുർസലായിട്ട് പറയില്ല ഹദീസ്, ഇല്ല അനിസിഖാത്ത്, വിശ്വസ്തരെ കുറിച്ചു വിശ്വസ്തരിൽ നിന്ന് മാത്രമേ ഇങ്ങനെ മുർസലായിട്ട് പറയൂ. വൈങ്കാനത്ത് ആദത്തുഹു, അയാളുടെ പതിവാണെങ്കിൽ യുർസില അനിസിഖാത്തി വൈരി സിഖാത്ത്, വിശ്വസ്തരെ തൊട്ടും അല്ലാത്തവരെ തൊട്ടൊക്കെ ഇർസലാക്കലുണ്ട്. എന്നാൽ പിന്നെ ഫഹുക്കും ഹൂത്ത വക്കുഹു, അവിടെ നമുക്ക് സ്റ്റോപ്പാക്കണം, അത് ലക്ഷ്യം പിടിക്കാൻ പറ്റില്ല. ബിൽ തള്ളും വേണ്ട ബില്ലിത്തിഫാഖ്, അതെല്ലാവരും ഏകോപിച്ചു കൊണ്ട് തന്നെ. കഥാ കയ്യിൽ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. വഫീഹി തഫ്സീലുൻ അസീദു മിൻ ദാലിക, ഈ മുർസലിൻ്റെ വിഷയത്തിൽ തന്നെ ഇതിനേക്കാൾ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വരാറുണ്ട്, മറ്റു കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന. ദക്കറഹു അദിയതുമിൻ ദാലിക, ഇതിനേക്കാൾ കൂടുതൽ തഫ്സീലുണ്ട്. ദക്കറഹു, ആ തഫ്സീൽ സഹാവി റഹിമഹുള്ള ഫി ഷറഹുൽ അൽഫിയ, ഷറഹുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഹദീസിലൊരു ആയിരം ബൈത്തുള്ളത് സൈനുദ്ദീനുൽ ഇറാഖിയുടെ, അതിൻ്റെ ഷറഹായിട്ടുള്ള ഫത്തുഹുൽ മുഗീസ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ആ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് പാരായണം ചെയ്താൽ കൂടുതൽ കിട്ടുമെന്നുള്ള അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.